പുസ്തകം രചിച്ച ആളുടെ അഭിപ്രായത്തോട് പ്രകാശനം ചെയ്ത ആളും യോജിക്കണമെന്നില്ല. അത് ജയരാജന്റെ മാത്രം അഭിപ്രായമാണ് എന്ന് പരസ്യമായി തന്നെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി എങ്ങനെ വിശകലനം ചെയ്യണം? പ്രത്യേകിച്ച് ഈ പുസ്തകം ഇതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വലിയ വിവാദമായ സ്ഥിതിക്ക്. രേഷ്മ, ഇതിൽ പൂർണ്ണമായും ഈ പുസ്തകത്തിലെ പരാമർശങ്ങളെ അല്ലെങ്കിൽ പി ജയരാജൻ്റെ വിലയിരുത്തലുകളെ പൂർണ്ണമായും തള്ളുകയല്ല പിണറായി വിജയൻ ചെയ്യുന്നത്. പകരം പാർട്ടിയുമായി, പാർട്ടിയോട് യോജിക്കുന്ന കാര്യങ്ങളുണ്ട്, അതിനോട് യോജിക്കും. അതോടെ സമയം തന്നെ ഒരു വ്യക്തിപരമായ വിലയിരുത്തലുണ്ടാവും, അതിനോടെല്ലാം യോജിക്കണമെന്നല്ല എന്ന് പറയുകയാണ് ചെയ്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഒരു പ്രതിസന്ധി ആയത് അബ്ദുൽ നാസർ മാദിനിയെക്കുറിച്ച്. മാദിനിയാണ് കേരളത്തിൽ യുവാക്കൾ തീവ്രവാദ ചിന്ത വളർത്തിയെന്ന് അടക്കമുള്ള പരാമർശങ്ങൾ പി ഡി പി ചെയർമാൻ മാദിനിക്കെതിരെ മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പി ഡി പി ഇടതുപക്ഷവുമായി സി പി യുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അത്തരത്തിലുള്ള ചില ഒരുപക്ഷേ പാർട്ടിക്ക് കൂടി തലവേദനയാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറയാതെ വ്യക്തിപരമായ പരാമർശങ്ങളും ഉണ്ടാകാമെന്ന് അദ്ദേഹം പറഞ്ഞു പോയത്. അതേസമയം പൊതുവെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച്, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ചിന്താരീതികളെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടിയോട് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന, സി പി എമ്മിൻ്റെ നയത്തിനോട്, സി പി എമ്മിൻ്റെ രാഷ്ട്രീയം പ്രതിഫലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുസ്തകങ്ങളുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് യോജിക്കുന്നത്, ഏതൊക്കെയാണ് വിയോജിപ്പെന്ന് എടുത്ത് പറയാതെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുകയായിരുന്നു ചെയ്യുന്നത്. അതേസമയം തുടർന്നങ്ങോട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിമർശന പദ്ധതിയാണ് മുഖ്യമന്ത്രി പൊതുവെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗിനെ ഒരുപോലെയല്ല കാണേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി ഒരു ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു സാമ്രാജ്യത്വ ആഗോള സാമ്രാജ്യത്ത് ഒരു ഒരു പ്രസ്ഥാനമാണ്, അത്തരമൊരു ആശയം വയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞു. ഇസ്ലാമിക രാഷ്ട്രം ആഗോളതലത്തിൽ തന്നെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അത് വിശദീകരിക്കാൻ ശ്രമിച്ചത്. അവർക്ക് ഈജിപ്തിലെ ബ്രദർഹുഡുമായും യമനിലെ ഷിയ തീവ്ര സംഘടനകളുമായും അഫ്ഗാനിസ്ഥാനിലെ സംഘങ്ങളുമായൊക്കെ തന്നെയും ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിനെ, മുസ്ലിം ലീഗും ഒരേ സമയം തന്നെ ഇന്ത്യ രൂപീകരണത്തെ എതിർക്കുക, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അനുകൂല സമീപനം എടുത്ത പാർട്ടികളൊക്കെയാണെന്ന് പറയുമ്പോഴും ഇത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വ്യത്യാസം വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. അതേസമയം ഇവർ തമ്മിലും ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ചെയ്യുന്ന പാതകം എന്ന് പറയുന്നത് എസ് ഡി പിയും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര സംഘടനകളെ പിന്തുണയ്ക്കുന്നു എന്ന ഒരു ബാധ്യത, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ ഒരു വശത്ത് പൈശാചികവൽക്കരിക്കുകയും ജമാഅത്തിനെ പിന്തുണയ്ക്കുന്നതിലൂടെ ആ ലീഗിനെയും പിന്തുണയ്ക്കുന്നതിന് ലീഗിനെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന, ലീഗിനെ വിമർശിക്കുന്ന ഒരു പ്രസ്താവനയായിട്ടാണ്, അല്ലെങ്കിൽ അത്തരമൊരു വിലയിരുത്തലാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രധാനമായും ഊന്നിയത്. ആ അർത്ഥത്തിൽ രണ്ട് തരത്തിൽ, അതായത് ലീഗിനെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു, അതേസമയം നേരിട്ട് ലീഗിനെ അറ്റാക്ക് ചെയ്യാതെ ലീഗ് ഒരു ഇന്ത്യക്കകത്തു നിന്നുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് പറയുന്നു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി ആഗോള അടിസ്ഥാനത്തിൽ തന്നെ സാമ്പ്രദായിക സ്വഭാവമുള്ള ഒരു സംഘടനയാണെന്ന് പറയുന്നു. അങ്ങനെ പക്ഷേ ലീഗ് ചെയ്യുന്ന പാതകം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി പോലുള്ള തീവ്ര സംഘടനകളുമായി അവർക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞു വെച്ചത്. നമുക്ക് ഇതിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരും. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം, മൂന്ന് സ്ഥലങ്ങളിലാണെങ്കിൽ പോലും സംസ്ഥാനത്തിൽ പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നൊരു സാഹചര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം തന്നെ തങ്ങളുടെ പരാജയ കാരണങ്ങൾ ഒന്നായി വിലയിരുത്തിയതെന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളോടുള്ള, അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം പാർട്ടിക്ക് കൂടിപ്പോയി, അല്ലെങ്കിൽ അത്തരമൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനം ന്യൂനപക്ഷ പ്രീണനം ഒരു പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി എന്നൊരു വിമർശനം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നുള്ള സമീപനങ്ങളിലൊക്കെ തന്നെയും മുസ്ലിം സംഘടനകളെയും മുസ്ലിം ഇഷ്യൂകളെയും ഒരു പക്ഷേ കൈയഴിഞ്ഞുകൊണ്ടാണ് സി പി എം മുന്നോട്ട് പോയത്. പക്ഷേ ഈ ഒരു പുസ്തക പ്രകാശനം അത് മുഖ്യമന്ത്രി തന്നെ നടത്തുന്നു, തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രകാശനം ചെയ്യുന്നു, അതിൽ നിലപാടുകൾ പറയുന്നു എന്നതിലൂടെ ഞങ്ങൾ മുസ്ലിം പ്രീണനം നടത്തുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം പ്രീണന സമീപനം സി പി എമ്മിനില്ല എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കാനും ആ അർത്ഥത്തിൽ വേറൊരു വിഭാഗത്തിലുള്ള വോട്ടുകളെ സ്വാംശീകരിക്കാനുള്ള ഒരു സമീപനമായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള ഒരു വശം. രണ്ട്, നേരത്തെ ജമാഅത്തെ ഇസ്ലാമി സംഘടനയായിരുന്നപ്പോഴും അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് പിന്തുണ നൽകിയിരുന്ന ഒരു സംഘടനയാണ്. അതേസമയം കുറച്ചടുത്തായി തെരഞ്ഞെടുപ്പുകളിലായി യു ഡി എഫിനാണ് അത്, അല്ലെങ്കിൽ അതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന സംഘടനയൊക്കെ പിന്തുണ നൽകുന്നത്. ആ അർത്ഥത്തിൽ യു ഡി എഫിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടൂളായി
പല ഘട്ടങ്ങളിലും ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ അത്തരമൊരു നയസമീപനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. മുഖ്യമന്ത്രി വളരെ വിശദമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. മാത്രമല്ല മുഖ്യമന്ത്രി അടുത്തിടെയുണ്ടായ മലപ്പുറം പരാമർശം, പ്രത്യേകിച്ച് ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, PVNV ഉയർത്തിയ വിവാദങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായ ഒരു പ്രശ്നമെന്ന് പറയുന്നത് മലപ്പുറവുമായി ബന്ധപ്പെട്ട അവിടെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അവിടുത്തെ കണക്കുകൾ, അവിടുത്തെ പിന്നെ സ്വർണ്ണക്കടത്തിൻ്റെ കണക്കുകളും മറ്റുമൊക്കെ പറയുകയും മറ്റുമൊക്കെ വിവാദമാകുന്നു. അങ്ങനെ മലപ്പുറത്തിനെതിരായ ഒരു പരാമർശമായി വലിയ തോതിൽ അവിടെ മലപ്പുറത്ത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വലിയ തോതിലുള്ള വിമർശം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല PVN ഉയർത്തിയ വിവാദങ്ങൾ ശരിക്കും മുസ്ലിം സമൂഹത്തിൽ CPMനെതിരായ, മുഖ്യമന്ത്രിക്കെതിരായ പോലീസ് പിന്നെ വകുപ്പിനെതിരായ വലിയ വിമർശങ്ങളായി ഉയരുകയും ചെയ്തിരുന്നു. ഈ ഒരു എല്ലാം ഒരു പശ്ചാത്തലത്തിൽ, ഒരു വശത്ത് പിന്നെ ഈ ഒരു ഇത് മറികടക്കുക എന്നത് കൂടി ഒരു പക്ഷേ ഇതിൻ്റെ ഭാഗമായി കണ്ടിരിക്കണം എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും മൂന്ന് സ്ഥലങ്ങളിലുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരം ഒരു വളരെ വിശദമായ ഒരു നടത്തിയതിന് പിന്നിൽ അത്തരം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി നമ്മൾ കണക്കാക്കേണ്ടി വരും. എന്തായാലും പിന്നെ പി ജയരാജൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് അതിൽ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള, കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളാണെങ്കിൽ പോലും, പഠനങ്ങളാണെങ്കിൽ പോലും, അതിൽ ഊന്നി നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയമായ പിന്നെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അതിലെ ചില നിരീക്ഷണങ്ങൾ CPMന്റെ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്ന നിരീക്ഷണങ്ങളുണ്ട്, അതിനെ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ വ്യക്തിപരമായ പല കാര്യങ്ങളും ആ ഒരു ലേഖനം ഒരു പുസ്തകം എന്നതിൽ ഉണ്ടാവാം, അതിനെ എല്ലാം അംഗീകരിക്കേണ്ടതില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരു സേഫ് സ്റ്റാൻഡിൽ നിന്നും കൊണ്ടാണ് ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം പ്രസംഗം.